ഭാഗമായി അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാലിനെയും വൈസ് പ്രിൻസിപ്പാലിനെയും ക്ഷണിക്കുന്നു. ആത്മകഥാകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 28-ാം ജന്മദിനമാണിന്ന്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകാരനെ കുറിച്ച് പറയുന്നതിനായി അമ്മയെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ അമ്മയ. ഞാൻ 7th പഠിക്കുന്നു. ഇന്ന് ബഷീർ ദിനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. 1908 ജനുവരി 21-നാണ് അദ്ദേഹം ജനിച്ചത്. കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ഒരു മര വ്യാപാരിയുടെ മൂത്ത മകനായി ജനിച്ച ബഷീർ ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ചിന്തകളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായി തീർന്നിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ബാല്യകാല സഹി, പാത്തുമ്മയുടെ ആര്, എന്റെ ഉപ്പുപ്പാക്ക് റാൻ എന്തായിരുന്നു, മതിലുകൾ, ജന്മദിനം, അനർഘ നിമിഷം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികൾ. 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1993 വള്ളത്തോൾ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 1994 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ ഭൂമിയുടെ അവകാശികൾ എന്ന നോവലിനെ കുറിച്ച് അവലോകനം നടത്താൻ ദേവനന്ദയെ ക്ഷണിക്കുന്നു. സഹോദരങ്ങളുമായി കുടുംബ കാട്ടുമ്പോഴെല്ലാം
ഞാൻ പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ ആട് തരട്ടെ അപ്പൊ കാണാമെന്ന്. പാല് കറക്കുമ്പോൾ ഞാൻ ആർക്കും തരികയില്ല എന്നൊക്കെ. പക്ഷെ സഹോദരങ്ങൾ തമ്മിൽ തെറ്റിയപ്പോൾ ആട്ടും പാൽ കൈക്കൂലിയായി സഹോദരന് കൊടുക്കേണ്ടി വന്നു. ഞാൻ അറിയാതെ അവരെ ആടിന്റെ പാൽ കറന്നെടുക്കുമായിരുന്നു. വീട്ടിലെ മറ്റ് ആടുകളും കോഴികൾ പൂച്ചകൾ ഒക്കെ എന്നോടൊപ്പം ഇതിലെ കഥാപാത്രങ്ങളായി തിളങ്ങുന്നുണ്ട്. ഇതിലെ ആടിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ആട് ശ്രീത്വത്തിന്റെ പ്രതിച്ഛായയാണ്. നിശബ്ദമായി എല്ലാം സഹിക്കുകയും പല മട്ടിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ശ്രീത്വം. ഈ നാവലിന്റെ പരിസമാപ്തി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരും ജന്തുക്കളും പറവകളും ഇടജന്തുക്കളും സസ്യലതാദികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഈ ദുനിയാവ് എന്ന ഭാവത്തിലാണ് നോവലിന്റെ പരിസമാപ്തി. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ നോവൽ വായിക്കണം. വായിക്കില്ലേ? നന്ദി, നമസ്കാരം. ഇവിടെ പാത്തുമ്മയായി വന്ന ഹൃദയക്ക് നന്ദി. ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു കവിത ചൊല്ലുന്നതിനായി ആർദ്ര രാജത്തിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ ആർദ്ര രാജ്, ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ജൂലൈ 5. തൂലികയിലൂടെ സ്നേഹം ഒഴുക്കിയ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പത്തുമ്മയുടെ ആടിൽ നിന്നും ചെറിയൊരു പാഹം. ദേ, എന്റെ ആടിന് പല്ല് പഴിച്ച് നിൽക്കുമായിരിക്കും, ബക്ക കൊണ്ടു കൊടുക്കട്ടെ. പത്തിരി ചുട്ടു പാത്തുമ്മ, പത്തിരി ചുട്ടു പാത്തുമ്മ, നിങ്ങൾ ആരും എന്റെ ആടിന് കഞ്ഞീന്റെ വെള്ളം കൊടുത്തിട്ടില്ലേ?
അതിന്റെ കോലം കണ്ടില്ലേ? എന്റെ ആടൊന്ന് വരട്ടെ, അപ്പം കാണാം. എന്റെ ആളിന്റെ പാടിന് വേണ്ടി എല്ലാരും പിന്നാലെ വരും. എന്റെ ആടിന്റെ പാലെല്ലാവർക്കും വേണം. ബലുക്കാക്ക എപ്പോഴും പറയും ബലുക്കാക്ക എന്റെ പുസ്തകം തിന്നു. എന്റെ ആടെങ്ങനെ ബുക്ക് തിന്നുന്നത്? അതൊരു പാവമല്ലേ? പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. വർഗീസ്, ഹാജർ. സുഹറ, ഹാജർ. അന്തോണി, ഹാജർ. മണ്ഡ ശിരോമണി, ഹാജർ. ഇന്നലെ തന്ന കണക്കെല്ലാരും ചെയ്തല്ലോ. ഒന്നൊന്നും എത്രയാടാ മണ്ഡ ശിരോമണി? രണ്ടു നദികൾ കൂടിച്ചേരുമ്പോൾ തടുത്ത ഒരു നദിയാകും. അതുപോലെ രണ്ടൊന്നുകൾ ചേരുമ്പോൾ ഇമ്മിന് വലിയ ഒന്ന്. എല്ലാ അടിയും കൂടെ കൂട്ടിച്ചേർത്ത് വലിയൊരു അടിയായിട്ട് നീ അങ്ങ് വിചാരിച്ചോ? റബ്ബേ, എന്റെ കണക്കുകളൊക്കെ ശരിയാക്കി തരണേ. അങ്ങനെ മജീദിന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് സുഹറ അവനുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചു. സുഹറ മജീദിന്റെ അടുത്തേക്ക് സ്ഥലം മാറിയിരുന്നു. അതോടെ മജീദിന് അടി കൊള്ളാതായി. അത്ഭുതകരമായ മജീദിന്റെ കണക്കുകളൊക്കെ ശരിയാകാൻ തുടങ്ങി. ചെയ്തു സാർ. അമ്പടാ, ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ കളിമണ്ണല്ല. മജീദാണ് നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമൻ. അത് കേൾക്കുമ്പോൾ സുഹറ പുഞ്ചിരി തൂകും. അതിന്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായില്ല. മജീദിന്റെ കണക്കുകൾ ശരിയാകുന്നതിന്റെ രഹസ്യം സുഹറയുടെ മന്ദഹാസത്തിൽ ഒളിഞ്ഞുകിടന്നിരുന്നു. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുരങ്കുള്ളോളെ, പങ്കുരങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോ.